ലോകം ഒരു മഹാനാടകവേദിയാണെന്ന് ആചാര്യന്മാർ പറയുന്നു. കടൽ മണ്ണിട്ട് നിരത്തി നിർമ്മിച്ച മറ്റൊരു ലോകാത്ഭുതമായ ദുബായ് പാം ഐലൻഡിലെ ആഡംബര ഹോട്ടലായ അറ്റ്ലാന്റിസ് ഹോട്ടലാണ് മോഹൻലാലിനൊപ്പം അത്താഴ വിരുന്ന് എന്ന പരിപാടി ഒരുക്കിയത്. മേജർ രവി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലാൽ സലാം സംഘാടകരാണ് പരിപാടി ഒരുക്കിയത്. മോഹൻലാലിന്റെ സുഹൃത്തുക്കളും പ്രമുഖ വ്യവസായികളും ഹിറ്റ് എഫ് എം റേഡിയോ താരങ്ങളും ആരാധകരും ചടങ്ങിൽ സംബന്ധിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്. മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെയും സ്വകാര്യ ജീവിതത്തിലെയും ചില അപൂർവ ചിത്രങ്ങളാണ് ഫോട്ടോ പ്രദർശനത്തിലുള്ളത്. തിരുനോട്ടം മുതൽ സാഗർ ഏലിയാസ് ജാക്കി വരെയുള്ള സിനിമകളിലെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ ബബിൾ ലോഞ്ചിലാണ് പ്രദർശനം നടക്കുന്നത്. ഇതാദ്യമായാണ് മലയാളത്തിന്റെ മഹാനടന്റെ ഫോട്ടോ പ്രദർശനം ദുബായിൽ സംഘടിപ്പിക്കുന്നത്. സിനിമ പോലെ ഒരു 30 വർഷത്തെ ഒരു ട്രാവലോഗാണ്. ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ആൾക്കാർക്കും ഒരു നൊസ്റ്റാൾജിയെ കൂടെ ട്രാവൽ ചെയ്യാം. നമ്മുടെ ഈ പ്രധാന ഇൻസിഡൻസ്, പ്രധാന സിനിമകൾ, പ്രധാന വാച്ച്, സിനിമയ്ക്കല്ലാതെയുള്ള പ്ലേ, നാടകം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചിത്രകാരൻ സുരേഷ് ബാബു വരച്ച 200 കാരിക്കേച്ചറുകളും പ്രദർശനത്തിലുണ്ട്. മോഹൻലാലിന്റെ സുഹൃത്തും ഫോട്ടോഗ്രാഫറുമായ ആർ ഗോപാലകൃഷ്ണന്റെ 100 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചിത്രങ്ങളെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു. ഒരു ഫോട്ടോയും വേറൊരു ഫോട്ടോയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത്രയും ഭാവ വ്യത്യാസം ഓരോ ഫോട്ടോയിൽ നമുക്ക്, ഓരോ ക്ലിക്കിനും ഓരോ എക്സ്പ്രഷൻസ് ആണ് അദ്ദേഹത്തിന്റെ. അതൊരു ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റ്. മോഹൻലാലിനെ അടുത്തറിയാൻ പ്രവാസി മലയാളികൾക്ക് ഒരു അപൂർവ അവസരമായാണ് ജയ്ഹിൻ ടിവി മിഡിൽ ഈസ്റ്റ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ജയ്ഹിൻ ന്യൂസ്, ദുബായ്. മോഹൻലാലിന്റെ 30 സിനിമാ ജീവിതത്തിലൂടെയുള്ള മറക്കാനാവാത്ത ഒരു സംഗീതയാത്രയാണ് ലാൽ സലാം. വ്യാഴാഴ്ച ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും വെള്ളിയാഴ്ച അബുദാബി നാഷണൽ തിയേറ്ററിലുമാണ് ലാൽ സലാം നടക്കുക. ഇതു സംബന്ധിച്ച ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. 5000 പേർ ദുബായിൽ പങ്കെടുക്കും. ലാലിന്റെ 30 സിനിമകളിലെ തെരഞ്ഞെടുത്ത 30 ഗാനങ്ങൾ ചടങ്ങിൽ ആലപിക്കും. ഗായകരായ സുജാത, മധു ബാലകൃഷ്ണൻ, വിജയ് യേശുദാസ്, ശ്വേത, സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി, വിനീത് എന്നിവരും ദുബായിൽ എത്തിക്കഴിഞ്ഞു. പ്രമുഖ സംവിധായകൻ ടി കെ രാജീവ് കുമാർ ഷോ സംവിധാനം ചെയ്യുന്നത്. യൂറോപ്പിലും യുഎസിലും സിംഗപ്പൂരിലും തിരുവനന്തപുരത്തും ലാൽ സലാം ഷോ പിന്നീട് അരങ്ങേറും. ജയ്ഹിൻ ടിവിയാണ് പരിപാടിയുടെ ഒഫീഷ്യൽ ടെലിവിഷൻ ചാനൽ. ലാൽ സലാം സംഗീത പരിപാടി ജയ്ഹിൻ ടിവി പിന്നീട് സംപ്രേഷണം ചെയ്യും. ഗൾഫിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ താരത്തെ ഇത്രയും വിപുലമായ രീതിയിൽ ആദരിക്കുന്നത്. എൽവിസ് ചുമാർ, ജയ്ഹിൻ ന്യൂസ്, ദുബായ്. മോഹൻലാലിന്റെ 30 സിനിമാ ജീവിതത്തിലൂടെയുള്ള മറക്കാനാവാത്ത ഒരു സംഗീതയാത്രയാണ് ലാൽ സലാം. ഈ മാസം 25 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും 26 അബുദാബി നാഷണൽ തിയേറ്ററിലുമാണ് ലാൽ സലാം നടക്കുക. ഇതോടനുബന്ധിച്ച് തയ്യാറാക്കിയ ലാൽ .ae എന്ന വെബ്സൈറ്റിന് ഉദ്ഘാടനം ദുബായിൽ നടന്നു. ലാലിന്റെ ആത്മസുഹൃത്തുകൂടിയായ സംവിധായകൻ പ്രിയദർശനാണ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 30 സിനിമയെ 10 വർഷങ്ങളാക്കിയിട്ട് ആ 10 പാട്ടുകൾ, അങ്ങനെ 30 സ്റ്റേജിലും സ്ക്രീനിലുമായിട്ടൊക്കെ പ്രസന്റ് ചെയ്യുന്ന സംവിധായകൻ ടി കെ രാജീവ് കുമാറാണ് ലാൽ സലാം ഷോ സംവിധാനം ചെയ്യുന്നത്. സംഗീത സംവിധായകൻ ശരത് ഒരുക്കുന്ന ഈ സംഗീതയാത്രയിൽ സുജാത, മധു ബാലകൃഷ്ണൻ, വിജയ് യേശുദാസ്, ശ്വേത, ലക്ഷ്മി ഗോപാലസ്വാമി, വിനീത് എന്നിവരും അണിനിരക്കും. ലാൽ സലാമിന്റെ ആദ്യവേദി ദുബായ് ആയതിൽ വളരെ സന്തോഷമുണ്ടെന്നും മോഹൻലാൽ ജയ്ഹിൻ ന്യൂസിനോട് പറഞ്ഞു. നാടൻ മലയാളികൾ തരുന്ന ഒരു അംഗീകാരമായിട്ട് ഇതിനെ കാണുന്നു. പിന്നെ ദുബായ് എപ്പോഴും നമ്മൾ പറയാതെ കേരളത്തിനെ വളരെ എപ്പോഴും എന്നും ഒരു താങ്ങും തണലായിട്ട് നിൽക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ്. 30 ജീവിതത്തിൽ അവരോട് തന്നെ നന്ദി പറയുന്നു. യൂറോപ്പിലും യുഎസിലും സിംഗപ്പൂരിലും ലാൽ സലാം ഷോ അരങ്ങേറും. പരിപാടിയോടനുബന്ധിച്ച് ലാലിന്റെ 1 നീളുന്ന ഫോട്ടോ പ്രദർശനം ദുബായിൽ ഉടൻ ആരംഭിക്കും. ജയ്ഹിൻ ടിവിയാണ് പരിപാടിയുടെ ഒഫീഷ്യൽ ടെലിവിഷൻ ചാനൽ. ലാൽ സലാം സംഗീത പരിപാടി ജയ്ഹിൻ ടിവി പിന്നീട് സംപ്രേഷണം ചെയ്യും. എൽവിസ് ചുമാർ, ജയ്ഹിൻ ന്യൂസ്, ദുബായ്.
ചില പ്രത്യേകതകളുണ്ട്. ഒന്ന് ടിയേഴ്സ് ഇൻഫ്ലിമാക്റ്റിംഗ് ആണെന്ന്, കാരണം ഒരു മനുഷ്യൻ താഴ്വരയാകെ തഴുകുന്നു തഴുകുന്നു. ഓർമ്മകളുടെ മഴമേഘങ്ങളിൽ നിന്ന് മൂന്ന് പതിറ്റാണ്ടിന്റെ സുഹൃത്തുമായാണ് ലാൽ സലാം ആയിരങ്ങളിൽ സംഗീത മഴ പോലെ പെയ്തിറങ്ങിയത്. തിരുനോട്ടം എന്ന ആദ്യ സിനിമയിൽ മോഹൻലാൽ സൈക്കിളിൽ നിന്ന് വീഴുന്ന ആ രംഗം മുതൽ ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന സിനിമ വരെയുള്ള ജൈത്രയാത്രയിലൂടെയാണ് എല്ലാവരും കടന്നുപോയത്. കലയുടെ കൃതിഭേദങ്ങൾ തീർത്ത മേളയിൽ പാട്ടും ആട്ടവുമായി മോഹൻലാലും ആരാധകരെ ഇളക്കിമറിച്ചു. ലാലിന്റെ 30 വർഷത്തെ അഭിനയ ജീവിതത്തെ മൂന്നാക്കി തരംതിരിച്ചാണ് കലാവിരുന്ന് അരങ്ങേറിയത്. ഓരോ 10 വർഷവും പാട്ടുകളിൽ പൂത്തെളിഞ്ഞു. ആരാധക ഹൃദയങ്ങളിൽ എക്കാലവും നിലനിൽക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ മേളയിൽ കോർത്തിണക്കിയിരുന്നു. ചലച്ചിത്ര സംവിധായകൻ ടി കെ രാജീവ് കുമാർ മേളയുടെ ആശയാവിഷ്കാരവും സംവിധാനവും നിർവഹിച്ചത്. ഗാനങ്ങൾക്കൊപ്പം നൃത്തങ്ങളും ലാൽ സലാമിനെ ശ്രദ്ധേയമാക്കി. തലസ്ഥാന നഗരിയിലെ പ്രവാസി മലയാളികൾക്ക് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ലാൽ സലാം സമാപിച്ചത്. അബുദാബി നാഷണൽ തിയേറ്ററിൽ നിന്നും ക്യാമറമാൻ ജോഫി പുളിക്കിനൊപ്പം എൽവിസ് കുമാർ, ജെഹി ന്യൂസ്. I'm sure by now you all know why we're here. Managing Director of Dutch Aerolist Social Centre in Abu Dhabi. I'm sure we have a lot of work on his hands at the moment this week. Over to... I'd like to introduce you. I would just like to introduce you, of course. ...with City Vision at present, Mohanlal, Dubai Summer Support. We have Dubai Studio. This is... just not in the habits of the people of you, and in the love of people of you, the idea got changed. And we are starting now, so now in Dubai, and then we are moving to Abu Dhabi.